गुड मॉर्निंग प्लस टू हिस्टरी ऑनलाइन क्लास स्वागत नाम क्लास डिस्कस नालामत्ते थीम चिंतक विश्वास निर्मित सांस्कारिक विकसन इतने क्यों अब प्रधानमंत्री नाम डिस्कस बुद्ध जैन मत वार्चकारणके കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ അതിൽ എന്തൊക്കെയായിരുന്നു പ്രധാന കാരണങ്ങൾ നമ്മൾ ഒന്ന് പറഞ്ഞു വർണ്ണ വ്യവസ്ഥ അല്ലേ വർണ്ണ സിസ്റ്റം അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞ കാരണം ബ്രാഹ്മണരുടെ മേധാവിത്വം അല്ലേ ദ ഡോമിനൻസ് ഓഫ് ബ്രാഹ്മണസ് പിന്നെ അതേപോലെ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ലളിതമായിട്ടുള്ള ആശയങ്ങൾ സിമ്പിൾ ഐഡിയാസ് പിന്നെ സാധാരണക്കാരുടെ ഭാഷയിലുള്ള പ്രചരണം അല്ലേ സാധാരണ ജനങ്ങളുടെ ഭാഷയായിട്ടുള്ള പിന്നെ പ്രാകൃത പാലി എന്നീ ഭാഷകളിലായിരുന്നു ഇത് പ്രചരിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞു അല്ലേ അതേപോലെ പിന്നെ മറ്റൊന്ന് രാജാക്കന്മാരുടെ പ്രോത്സാഹനം എൻകറേജ്മെന്റ് ഓഫ് കിങ്സ് പിന്നെ ബുദ്ധ ജൈന സന്യാസിമാരുടെ പ്രവർത്തനങ്ങൾ അല്ലേ ഇങ്ങനെയുള്ള കാരണങ്ങളായിരുന്നു ബുദ്ധമതവും ജൈനമതവും വളർന്നു വരാൻ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ജൈനമതത്തെക്കുറിച്ചിട്ടായിരുന്നു ജൈനമത സ്ഥാപകനായിട്ടുള്ള വർദ്ധമാന മഹാവീരനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ അതേപോലെ തന്നെ പിന്നെ ജൈനമത തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു പിന്നെ ജൈനമതത്തിന്റെ വ്യാപനം അല്ലേ അല്ലെങ്കിൽ സംഭാവനകൾ അത് ഏതൊക്കെ രീതിയിലായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുദ്ധമതത്തെ കുറിച്ചിട്ടാണ് ബുദ്ധമതം അപ്പോൾ ബുദ്ധമതം അല്ലേ ബുദ്ധമതത്തെ കുറിച്ച് പറയുമ്പോൾ ബുദ്ധമത സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ് ശ്രീ ബുദ്ധൻ അല്ലെങ്കിൽ ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ നിങ്ങൾക്കറിയാം അപ്പൊ ഈ ബുദ്ധമത സ്ഥാപകനായിട്ടുള്ള ശ്രീ ബുദ്ധൻ അല്ലെങ്കിൽ ഗൗതമ ബുദ്ധൻ ജനിച്ചത് നേപ്പാളിലെ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനി എന്നുള്ള സ്ഥലത്താണ് എവിടെയാണ് നേപ്പാളിലെ കപിലവസ്തു കപിലവസ്തുവിലെ ലുംബിനി എന്നുള്ള സ്ഥലം ഇവിടെയാണ് ബുദ്ധൻ ജനിച്ചത് അപ്പൊ ഇദ്ദേഹം ഇപ്പോ ബുദ്ധമത സ്ഥാപകനായതിനു ശേഷമാണ് ഇദ്ദേഹത്തിന് ശ്രീബുദ്ധൻ അല്ലെങ്കിൽ ഗൗതമ ബുദ്ധൻ എന്നുള്ള ഒരു പേര് ലഭിച്ചത് ഇതിനു മുന്നേ ഇദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു ബുദ്ധന്റെ ആദ്യത്തെ പേര് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് പിന്നെ ഇദ്ദേഹം ജനിച്ചത് ഒരു ശാക്യ ഗോത്രത്തിലാണ് ശാക്യ വംശം അല്ലെങ്കിൽ ശാക്യ ട്രൈബിലാണ് അവർ ജനിച്ചത് ബുദ്ധൻ ഇദ്ദേഹം ജനിച്ചത് ശാക്യ ഗോത്രം അല്ലെങ്കിൽ ശാക്യ ട്രൈബില് ഈ ഒരു ട്രൈബിലാണ് ഇദ്ദേഹം ജനിച്ചത് പിന്നെ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ശുദ്ധോധനൻ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ശുദ്ധോധനൻ ശുദ്ധോധനൻ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മാതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മ അമ്മയുടെ പേരെന്തായിരുന്നു മായാദേവി അമ്മയുടെ പേര് മായാദേവി മായാദേവിയായിരുന്നു ശ്രീബുദ്ധന്റെ അമ്മ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മകനും ഉണ്ടായിരുന്നു ഭാര്യ യശോധര അതുപോലെ തന്നെ മകൻ രാഹുലും ഭാര്യയുടെ പേര് യശോധര എന്നും അതേപോലെ അദ്ദേഹത്തിന്റെ മകന്റെ പേര് രാഹുൽ എന്നാണ് മകന്റെ രാഹുലൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെ പേര് രാഹുലൻ അപ്പൊ ഇത്രയും അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ബുദ്ധമത സ്ഥാപകനായിട്ടുള്ള ശ്രീബുദ്ധൻ അദ്ദേഹം ജനിച്ചത് നേപ്പാളിലെ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനിയിലാണ് ശരിയായ പേരെന്തായിരുന്നു സിദ്ധാർത്ഥൻ എന്നാണ് ശരിയായ പേര് അതേപോലെ അദ്ദേഹം ജനിച്ചത് ശാക്യ ട്രൈബിലാണ് അദ്ദേഹം ജനിച്ചത് പിതാവ് ശുദ്ധോധനനായിരുന്നു മാതാവ് അമ്മയുടെ പേര് മായാദേവി അദ്ദേഹത്തിന്റെ ഭാര്യ യശോധരയും മകൻ
രാഹുലൻ, മകന്റെ പേര് രാഹുലൻ എന്നുമായിരുന്നു. അങ്ങനെ ശ്രീ ബുദ്ധൻ തൻ്റെ 29-ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങുക. അങ്ങനെ കൊട്ടാരം വിട്ടിറങ്ങുകയും 6 വർഷക്കാലം അദ്ദേഹം ഒരു സന്യാസിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും ചെയ്തു. 29-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 29-ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങി ഒരു സന്യാസിയെ പോലെ 6 വർഷക്കാലം അദ്ദേഹം പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള തപസ്സിൽ മുഴുകി. സത്യം കണ്ടെത്താൻ വേണ്ടി കഠിനമായിട്ടുള്ള തപസ്സിൽ മുഴുകുകയും ബോധ്ഗയയിൽ വെച്ചിട്ട്, ബോധ്ഗയ എന്നുള്ള സ്ഥലം, ബോധ്ഗയ ബോധ്ഗയ എന്നുള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ടാണ് ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെൻ്റ് കിട്ടുന്നത്. ജ്ഞാനോദയം കിട്ടുക അല്ലെങ്കിൽ ബോധോദയം കിട്ടുക, എൻലൈറ്റ്മെൻ്റ് എന്ന് പറയും. അത് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഈ ബോധ്ഗയയിൽ അദ്ദേഹം ഒരു അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനത്തിലിരിക്കുക, തപസ്സിലിരിക്കുകയായിരുന്നു, മെഡിറ്റേഷൻ. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ഒരു അതിൽ നിന്ന് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നത്. ഇതോടുകൂടിയിട്ടാണ് ഇദ്ദേഹം ഏത് പേരിൽ, ബുദ്ധൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എന്നാൽ പിന്നീട് ഈ ബോധ്ഗയയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുക, അതോടുകൂടിയിട്ടാണ് അദ്ദേഹം പിന്നീട് ബുദ്ധൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ 80-ാമത്തെ വയസ്സിൽ തൻ്റെ 80-ാമത്തെ വയസ്സിൽ ഉത്തർപ്രദേശിലെ കുശിനഗരം, അവിടെ വെച്ചിട്ടാണ് ശ്രീബുദ്ധൻ അന്തരിച്ചത്. എവിടെയാണ് ഉത്തർപ്രദേശിലെ കുശിനഗരം? എൺപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അതെവിടെയാണ്? ഉത്തർപ്രദേശിലെ കുശിനഗരത്തിൽ വെച്ചിട്ടാണ് 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ ഇത്രയുമാണ് ശ്രീബുദ്ധന്റെ ഒരു ജീവചരിത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറുതായിട്ടുള്ള ഒരു വിവരണം. അപ്പൊ ഒന്നുകൂടി പറയാം ബുദ്ധനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ബുദ്ധമത സ്ഥാപകനായിട്ടുള്ള ശ്രീബുദ്ധൻ ജനിച്ചത് എവിടെയാണ്? കപിലവസ്തു അല്ലെ, കപിലവസ്തു നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ്. ശരിയായ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ശാക്യ ട്രൈബിലെ, ശാക്യ ഗോത്രത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. പിതാവിന്റെ പേര് ശുദ്ധോധനൻ എന്നും മാതാവ് മായാദേവി, മായാദേവിയുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ യശോധര, അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു, മകന്റെ പേര് രാഹുലൻ എന്നുമാണ്. പിന്നെ ഇദ്ദേഹം 29-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങിയത്. അങ്ങനെ കൊട്ടാരം വിട്ടിറങ്ങുകയും 6 വർഷക്കാലം ഒരു സന്യാസിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും അതിന് ശേഷം ആണ് ഇദ്ദേഹം സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള തപസ്സിൽ മുഴുകി. അങ്ങനെ ബോധ്ഗയ, ബോധ്ഗയയിൽ വെച്ചിട്ട് ഒരു അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു, എൻലൈറ്റ്മെൻറ്റ് ലഭിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹം ബുദ്ധൻ എന്നുള്ള പേരിൽ, ശ്രീബുദ്ധൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. പിന്നെ ഇദ്ദേഹം മരിച്ചത് എവിടെ വെച്ചിട്ടാണ്? ഉത്തർപ്രദേശിലെ കുശിനഗരത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം അന്തരിച്ചത്. 80-ാമത്തെ വയസ്സിൽ, ശ്രീബുദ്ധന്റെ 80-ാമത്തെ വയസ്സിൽ ആണ് ഇദ്ദേഹം അന്തരിച്ചത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ബുദ്ധന്റെ മഹാപരിത്യാഗം, ഗ്രേറ്റ് റിനൗൺസിയേഷൻ ഓഫ് ബുദ്ധ, ബുദ്ധന്റെ മഹാപരിത്യാഗം, അതിനെ കുറിച്ചിട്ടാണ്. ബുദ്ധന്റെ മഹാപരിത്യാഗം, ബുദ്ധന്റെ മഹാപരിത്യാഗം അതാണ് ഗ്രേറ്റ് റിനൗൺസിയേഷൻ ഓഫ് ബുദ്ധ. എന്തൊക്കെയാണ് ബുദ്ധന്റെ മഹാപരിത്യാഗം അഥവാ ഗ്രേറ്റ് റിനൗൺസിയേഷൻ ഓഫ് ബുദ്ധ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ശാക്യാഗോത്രം അല്ലേ, ശാക്യാഗോത്രത്തിലാണ് ജനിച്ചത്. ശാക്യ ട്രൈബില് ഒരു ക്ഷത്രിയ കുടുംബമായിരുന്നു അവരുടേത്, ക്ഷത്രിയന്മാരായിരുന്നു ശ്രീബുദ്ധൻ. അപ്പോൾ ആ ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ എന്ന് പറയും അല്ലേ, സിദ്ധാർത്ഥന്റെ പിതാവ് നമ്മൾ പറഞ്ഞു ശുദ്ധോധനൻ, അദ്ദേഹം ഒരു ചെറിയ സ്ഥലത്തിൻ്റെ ഒരു ഭരണാധികാരിയായിരുന്നു.
അപ്പോ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രദേശത്തിലെ ഭരണാധികാരി അവിടുത്തെ ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീബുദ്ധന്റെ പിതാവ്. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ശ്രീബുദ്ധൻ ജീവിച്ചിരുന്നത്, സിദ്ധാർത്ഥൻ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്. കാരണം പിതാവ് എന്താണ് ഒരു ഒരു ഗോത്രത്തിന്റെ തലവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ചെറുപ്പകാലത്ത് സിദ്ധാർത്ഥൻ ഉണ്ടായിരുന്നില്ല. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ ദുഃഖങ്ങൾ എന്തെന്നോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ ദുഃഖങ്ങൾ എന്താണെന്നോ ഒന്നും തന്നെ സിദ്ധാർത്ഥൻ അറിവുണ്ടായിരുന്നില്ല. കാരണം എന്താ, ആ കൊട്ടാരം വിട്ട് പുറത്തു പോവുകയോ ഒന്നും തന്നെ സിദ്ധാർത്ഥൻ ചെയ്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ എന്ത്, കൊട്ടാരത്തിന് പുറത്തുള്ള കാഴ്ചകൾ എന്താണെന്നോ അവരുടെ ദുരിതങ്ങൾ എന്താണെന്നോ ഒന്നും തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം കൊട്ടാരത്തിന് പുറത്തുള്ള കാഴ്ചകള് അത് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊട്ടാരത്തിന് പുറത്തേക്ക് യാത്ര പോയി. അങ്ങനെ കൊട്ടാരത്തിന് പുറത്തേക്ക് യാത്ര പോയപ്പോൾ അദ്ദേഹം ആ നഗരത്തിൽ കണ്ട കാഴ്ചകൾ, ബുദ്ധന്റെ മനസ്സിനെ വളരെ അഗാധമായിട്ട് സ്പർശിച്ചത്, അല്ലെങ്കിൽ ആ മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു അദ്ദേഹം കൊട്ടാരത്തിന് പുറത്തു പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഈ കൊട്ടാരത്തിന് പുറത്ത് അദ്ദേഹത്തിന്റെ കണ്ടിട്ടുള്ള ഈ ഒരു കാഴ്ചകള് അദ്ദേഹം പറയുന്നത് ഏത് പേരിലാണ്, മഹത്തായ നാല് ചിഹ്നങ്ങൾ എന്നുള്ള പേരില്, ഫോർ ഗ്രേറ്റ് സൈൻസ് ഓഫ് ബുദ്ധ. എന്താണ്, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന സിദ്ധാർത്ഥൻ അഥവാ ഗൗതമ ബുദ്ധൻ അദ്ദേഹം ഒരു ദിവസം കൊട്ടാരത്തിന് പുറത്തു പോവുകയും അങ്ങനെ കൊട്ടാരത്തിന് പുറത്തു പോയപ്പോൾ ആ നഗരത്തിൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ, നാല് കാഴ്ചകൾ, അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വളരെയധികം സ്പർശിച്ചു. ഈ നാല് കാഴ്ചകൾ അറിയപ്പെടുന്ന പേര് ബുദ്ധന്റെ മഹത്തായ നാല് ചിഹ്നങ്ങൾ എന്നുള്ള പേരിലാണ്. ബുദ്ധന്റെ മഹത്തായ നാല് ചിഹ്നങ്ങൾ, ബുദ്ധന്റെ മഹത്തായ നാല് ചിഹ്നങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഫോർ ഗ്രേറ്റ് സൈൻസ് ഓഫ് ബുദ്ധ, സയൻസ് ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞാൽ മഹത്തായ നാല് ചിഹ്നങ്ങൾ എന്നുള്ള പേരിൽ. അപ്പൊ എന്തൊക്കെയാണ് ആ നാല് കാഴ്ചകൾ? അദ്ദേഹത്തിന്റെ നാല് കാഴ്ചകൾ വളരെയധികം അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്പർശിച്ചു എന്ന് പറഞ്ഞു അല്ലെ. ആ നാല് കാഴ്ചകൾ എന്തായിരുന്നു? ഒന്നാമത്തത് ഒരു വൃദ്ധൻ. നാല് കാഴ്ചകളിൽ ഒന്നാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒരു വൃദ്ധൻ, അദ്ദേഹം ഒരു വൃദ്ധനെയാണ് കണ്ടത്. രണ്ടാമത്തത് ഒരു രോഗി, ഒരു രോഗിയാണ് രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത്. മൂന്നാമത്തത് എന്താണ്? ഒരു ശവം. മൂന്നാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒരു ശവമാണ്. നാലാമത്തെ കാഴ്ച ഒരു സന്യാസി. ഈ നാല് കാഴ്ചകളാണ് അദ്ദേഹം കണ്ടത്. അപ്പൊ ഈ നാല് കാഴ്ചകളാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത്? ബുദ്ധന്റെ മഹത്തായ നാല് ചിഹ്നങ്ങൾ, ഫോർ ഗ്രേറ്റ് സൈൻസ് ഓഫ് ബുദ്ധ എന്നുള്ള പേരില് അറിയപ്പെടുന്നത്. അപ്പോ ഇങ്ങനെ, അപ്പൊ ഇത് ഇത്രയും പ്രധാനമായിട്ട് പറയാൻ കാരണം എന്താണ്? ശ്രീബുദ്ധൻ അതുവരെ, സിദ്ധാർത്ഥൻ അതുവരെ തന്നെ കൊട്ടാരത്തിന് പുറത്തു പോവുകയോ അദ്ദേഹം ഇതുപോലെയുള്ള ദുരിതങ്ങൾ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഇത് അദ്ദേഹം കാണുന്നത്. അപ്പൊ ഇതില് ആദ്യത്തെ മൂന്നെണ്ണം, അതായത് ഒരു വൃദ്ധൻ, അതേപോലെ തന്നെ രോഗി, ഒരു ശവം, അല്ലെ, ഈ മൂന്നെണ്ണാണ് ആദ്യത്തെ മൂന്ന് കാഴ്ചകൾ. അപ്പൊ ഈ ആദ്യത്തെ മൂന്ന് കാഴ്ചകൾ കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? മനുഷ്യന്റെ ശരീരത്തിനും നാശവും അതുപോലെ തന്നെ ക്ഷയവും ഒക്കെ അനിവാര്യമാണ് എന്നുള്ളത്. അത് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എന്നും ഒരേപോലെ നിൽക്കുന്നതല്ല, അതിന് നാശം എന്നുള്ളത് അനിവാര്യമാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിന് ഈ ആദ്യത്തെ മൂന്ന് കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ. കാരണം എന്താണ്, ഒരു വൃദ്ധനെയാണ്, അതുപോലെ തന്നെ ഒരു രോഗി, ഒരു ശവം, അല്ലെ, ഈ മൂന്ന് കാഴ്ചകളാണ് അദ്ദേഹം കണ്ടത്. അപ്പൊ ഈ മൂന്ന് കാഴ്ചകളിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായ എന്താണ്, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് നാശങ്ങൾ എന്നുള്ളത് അനിവാര്യമാണ്. അനിവാര്യമാണെന്ന് പറഞ്ഞാൽ എന്താണ്, അത് തീർച്ചയാണ്, എപ്പോഴും നമ്മൾ ഒരേപോലെ നിൽക്കില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ആദ്യത്തെ മൂന്ന് കാഴ്ചകളിൽ നിന്ന് മനസ്സിലായി.
എന്നാൽ നാലാമത്തത് ആരാണ്? ഒരു സന്യാസി ആണ് അല്ലെ, നാലാമത്തെ കാഴ്ച എന്ന് പറയുന്നത്. ആ സന്യാസി എന്ന സന്യാസിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്താണ്, വാർദ്ധക്യവും രോഗവും ഉണ്ടായിരുന്നിട്ട് കൂടി സന്യാസിയിൽ കണ്ടിട്ടുള്ള ആ ഒരു ശാന്തിയും സമാധാനവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. സന്യാസി വയസ്സായില്ലേ, അദ്ദേഹം വാർദ്ധക്യം വയസ്സായിട്ടുള്ള ഒരാളായിരുന്നു, അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ സന്യാസിയിൽ എന്തായിരുന്നു, ശാന്തിയും സമാധാനവും അദ്ദേഹം കണ്ടു. അത് അദ്ദേഹത്തെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ആ വഴി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ 29-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങുന്നത്. അപ്പോ എന്താണ്, ആ സന്യാസിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹത്തിൽ കണ്ട ശാന്തിയും സമാധാനവും, അപ്പൊ ആ വഴിയാണ് തനിക്കും യോജിച്ചത് എന്നുള്ളത് ശ്രീബുദ്ധൻ തിരിച്ചറിയുകയും അങ്ങനെ അദ്ദേഹം വീട് വിട്ടിറങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, തന്റെ 29-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങിയത്. ഇതിനെയാണ്, അല്ലെങ്കിൽ ഈ സന്യാസിയായിട്ട് അദ്ദേഹം വീട് വിട്ടിറങ്ങി ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുദ്ധന്റെ മഹാപരിത്യാഗം, ഗ്രേറ്റ് റെനൻസിയേഷൻ ഓഫ് ബുദ്ധ എന്നുള്ള പേരില് അറിയപ്പെടുന്നത്. അപ്പോ അദ്ദേഹം ഈ ഒരു സംഭവങ്ങള് ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ബുദ്ധന്റെ മഹാപരിത്യാഗം എന്ന് പറയുമ്പോ അദ്ദേഹം അല്ലെ, ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച സിദ്ധാർത്ഥൻ ദുരിതങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാരണം എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച അദ്ദേഹം ഒരു ദിവസം കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി. കൊട്ടാരം വിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് അദ്ദേഹം നാല് കാഴ്ചകൾ കാണുന്നത്. ആ നാല് കാഴ്ചകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫോർ ഗ്രേറ്റ് സൈൻസ് ഓഫ് ബുദ്ധ, ബുദ്ധന്റെ മഹത്തായ നാല് ചിഹ്നങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എന്തൊക്കെയായിരുന്നു അതില്? ഒരു വൃദ്ധൻ, ഒരു രോഗി, ഒരു ശവം, ഒരു സന്യാസി. ഇത്രയുമാണ് ആ നാല് കാഴ്ചകൾ. അപ്പൊ ഇത് കണ്ടതോടുകൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റമുണ്ടാവുന്നത്. ആദ്യത്തെ മൂന്ന് കാഴ്ചകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് നാശം എന്നുള്ളത് അനിവാര്യമാണെന്ന് മനസ്സിലായി. എന്നാൽ സന്യാസിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അത്രയേറെ വയസ്സായിട്ടും രോഗം വന്നിട്ട് പോലും അദ്ദേഹത്തിൽ ശാന്തിയും സമാധാനവും അദ്ദേഹം കണ്ടു. അത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയും അങ്ങനെ അദ്ദേഹം ഒരു സന്യാസിയാവാൻ തീരുമാനിച്ച് വീട് വിട്ടിറങ്ങുകയും ചെയ്തു. ഇതാണ് ബുദ്ധന്റെ മഹാപരിത്യാഗം എന്നുള്ള പേരില് അറിയപ്പെട്ടത്. അങ്ങനെ ഇദ്ദേഹം പിന്നീട് തന്റെ ആദ്യ പ്രഭാഷണം, അപ്പൊ സന്യാസിയായി മാറി നമ്മൾ പറഞ്ഞു, പിന്നീട് ഇദ്ദേഹം ശ്രീബുദ്ധൻ എന്നറിയപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയത് ഇദ്ദേഹം സാരാനാഥ് എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. സാരാനാഥ്, സാരാനാഥിലാണ് ശ്രീബുദ്ധൻ തന്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയത്. അങ്ങനെ ഈ ആദ്യത്തെ പ്രഭാഷണം സാരാനാഥിൽ വെച്ച് അദ്ദേഹം നടത്തി. ഇതറിയപ്പെടുന്നത് ധർമ്മചക്ര പ്രവർത്തന എന്നുള്ള പേരിലാണ്. ധർമ്മചക്ര പ്രവർത്തന, പ്രവർത്തന എന്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണം സാരാനാഥിൽ വെച്ച് നടന്നു. ഇതറിയപ്പെടുന്ന പേരാണ് ധർമ്മചക്ര പ്രവർത്തന. ധർമ്മചക്ര പ്രവർത്തന എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ബുദ്ധന്റെ ഉപദേശങ്ങളാണ്. ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ, ബുദ്ധന്റെ ഉപദേശങ്ങൾ. ബുദ്ധന്റെ ഉപദേശങ്ങൾ, ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ എന്നുള്ളത്, ബുദ്ധന്റെ ഉപദേശങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് നോക്കാം. ബുദ്ധന്റെ അടിസ്ഥാന തത്വങ്ങൾ, ബുദ്ധന്റെ അടിസ്ഥാന തത്വങ്ങൾ നാല് ആര്യ സത്യങ്ങൾ, അതുപോലെ തന്നെ അഷ്ടാംഗ മാർഗങ്ങളുമാണ്. ബുദ്ധന്റെ അടിസ്ഥാന തത്വങ്ങൾ നാല് ആര്യ സത്യങ്ങൾ, ഫോർ നോബിൾ ട്രൂത്ത്സ്. എന്തൊക്കെയാ? ഒന്ന്, നാല് ആര്യ സത്യങ്ങൾ. നാല് ആര്യ സത്യങ്ങൾ എന്ന് പറയുന്നത് ഫോർ നോബിൾ ട്രൂത്ത്സ്. ഫോർ നോബിൾ ട്രൂത്ത്സ്. അതുപോലെ തന്നെ മറ്റൊന്ന്
അഷ്ടാംഗ മാർഗ്ഗങ്ങൾ അഷ്ടാംഗ മാർഗ്ഗങ്ങൾ എയ്റ്റ് ഫോൾഡ് പാത്ത് എയ്റ്റ് ഫോൾഡ് പാത്ത് ഇത് രണ്ടുമാണ് ബുദ്ധന്റെ അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് നാല് ആര്യ സത്യങ്ങളും രണ്ടാമത്തത് എന്താണ് അഷ്ടാംഗ മാർഗ്ഗങ്ങൾ ഫോർ നോബിൾ ട്രൂത്ത്സ് ആൻഡ് എയ്റ്റ് ഫോൾഡ് പാത്ത് ഇത് രണ്ടുമാണ് എന്ന് പറയുന്നത് ബുദ്ധന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് ആദ്യത്തത് നോക്കാം ഏത് ഫോർ നോബിൾ ട്രൂത്ത്സ് അല്ലെ ഫോർ നോബിൾ ട്രൂത്ത്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം നാല് ആര്യ സത്യങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ അതിൽ ഒന്നാമത്തത് പറയുന്നത് ഈ ലോകം ദുഃഖപൂർണമാണ് നാല് ആര്യ സത്യങ്ങളിൽ ബുദ്ധൻ ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ് ഈ ലോകം ദുഃഖപൂർണമാണ് അതായത് ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് അപ്പൊ എന്താണ് ഈ ലോകം ദുഃഖപൂർണമാണ് ഇനി അതിൽ രണ്ടാമതായിട്ട് പിന്നെ പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ലോകം ദുഃഖപൂർണമാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഈ ദുഃഖത്തിന് കാരണം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളാണ് ഡിസയർ ഈസ് കോസ് ഫോർ സോറോസ് ആൻഡ് സഫറിങ്സ് ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളാണ് ഇനി മൂന്നാമത്തത് നാലാരി സത്യങ്ങൾ എന്ന് പറഞ്ഞു അതിൽ മൂന്നാമത്തത് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ എന്ത് ചെയ്യാം ദുഃഖങ്ങൾ മറികടക്കാം അല്ലെ സോറോസ് ആൻഡ് സഫറിങ്സ് ക്യാൻ ബി ഓവർകം ബൈ റിമൂവിങ് ഡിസയേഴ്സ് സോറോസ് ആൻഡ് സഫറിങ്സ് ക്യാൻ ബി ഓവർകം ബൈ റിമൂവിങ് ഡിസയേഴ്സ് അപ്പൊ എങ്ങനെയാണ് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ നമുക്ക് ദുഃഖത്തെ മറികടക്കാം എന്നുള്ളത് പിന്നെ അതിൽ നാലാമത്തത് ദുഃഖത്തെ മറികടക്കണമെങ്കിൽ എന്തു വേണം അഷ്ടാംഗ മാർഗം സ്വീകരിക്കണം ദുഃഖത്തെ മറികടക്കണമെങ്കിൽ അഷ്ടാംഗ മാർഗം സ്വീകരിക്കണം ഡിസയേഴ്സ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഫോളോയിങ് എയ്റ്റ് ഫോൾഡ് പാത്ത് ഓർ അഷ്ടാംഗ മാർഗം അപ്പൊ ഈ നാലെണ്ണമാണ് എന്ത് പറയുന്നത് ഫോർ നോബിൾ ട്രൂത്ത്സ് നാല് ആര്യ സത്യങ്ങൾ അല്ലെ നാല് ആര്യ സത്യങ്ങൾ നമുക്കറിയാം എപ്പോഴും എന്താണ് നമുക്കൊരു കാര്യം നമ്മൾ വിചാരിച്ചിട്ട് അത് കിട്ടാഞ്ഞാലാണ് നമുക്ക് എന്ത് പറയുക ആ ദുഃഖം ഉണ്ടാവുക അല്ലെ അപ്പോ അതാ ഇവിടെ പറയുന്നത് ലോകം ദുഃഖപൂർണമാണ് അപ്പൊ ആ ദുഃഖത്തിനുള്ള കാരണം എന്താ ആഗ്രഹങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മളൊരു കാര്യം വിചാരിച്ച് നമുക്കത് കിട്ടിയില്ല എന്ന് വരുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് സങ്കടം ഉണ്ടാവുക അല്ലെ അപ്പൊ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ എന്തു പറ്റും ദുഃഖത്തെ മറികടക്കാം അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒരാൾക്ക് അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടി വരുന്നത് അപ്പോ ആ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ആ ദുഃഖത്തെ നമുക്ക് മറികടക്കാം എന്നുള്ളത് അപ്പോ ഒന്നാമത്തെ ആര്യ സത്യം ഫോർ നോബിൾ ട്രൂത്ത്സില് ഒന്നാമത്തത് എന്തായിരുന്നു ഈ ലോകം ദുഃഖപൂർണമാണ് ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് രണ്ടാമത്തത് ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളാണ് അല്ലെ ഡിസയർ ഈസ് കോസ് ഫോർ സോറോസ് ആൻഡ് സഫറിങ്സ് മൂന്നാമത്തത് എന്തായിരുന്നു ഈ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം സോറോസ് ആൻഡ് സഫറിങ്സ് ക്യാൻ ബി ഓവർകം ബൈ റിമൂവിങ് ഡിസയേഴ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡിസയേഴ്സ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഫോളോയിങ് അഷ്ടാംഗ മാർഗ ഓർ എയ്റ്റ് ഫോൾഡ് പാത്ത് ദുഃഖത്തെ ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ മറികടക്കണമെങ്കിൽ എന്തു വേണം അഷ്ടാംഗ മാർഗങ്ങൾ സ്വീകരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ നോബിൾ ട്രൂത്ത്സ് ബുദ്ധന്റെ നാല് ആര്യ സത്യങ്ങൾ എന്താന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഇല്ലേ ദുഃഖത്തെ അല്ലെങ്കിൽ മറികടക്കണമെങ്കിൽ എന്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു അഷ്ടാംഗ മാർഗങ്ങൾ സ്വീകരിക്കണം എയ്റ്റ് ഫോൾഡ് പാത്ത് സ്വീകരിക്കണം അപ്പൊ ഇനി നമുക്ക് അഷ്ടാംഗ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അഷ്ടാംഗ മാർഗങ്ങൾ അഷ്ടാംഗ മാർഗങ്ങൾ ഏറ്റ ഫോൾഡ് പാത്ത് എയ്റ്റ് ഫോൾഡ് പാത്ത് എന്തൊക്കെയാ ഇതിൽ വരിക അഷ്ടാംഗ മാർഗങ്ങൾ അല്ലെ അഷ്ടാംഗ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എട്ട് എയ്റ്റ് ഫോൾഡ് പാത്ത് എന്ന് പറഞ്ഞു എട്ട് മാർഗങ്ങളാണ് പറയുന്നത് ഈ ദുഃഖത്തെ മറികടക്കണമെങ്കിൽ നമ്മുടെ അഷ്ടാംഗ മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് ശ്രീബുദ്ധൻ പറയുമ്പോൾ അതിൽ എട്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ആ എട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തത് ശരിയായ വാക്ക് ഒന്നാമത്തത് എന്തായിരുന്നു ശരിയായ വാക്ക് അല്ലെ റൈറ്റ് സ്പീച്ച് അതാണ് ഒന്നാമത്തത് ഇനി രണ്ടാമത്തത് ശരിയായ പ്രവൃത്തി
രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ശരിയായ പ്രവൃത്തി റൈറ്റ് ആക്ഷൻ അതാണ് രണ്ടാമത്തേത് ഇനി മൂന്നാമത്തേത് ശരിയായ ജീവിതം മൂന്നാമത്തേത് ശരിയായ ജീവിതം റൈറ്റ് ലൈവ്ലിഹുഡ് റൈറ്റ് ലൈവ്ലിഹുഡ് അതാണ് മൂന്നാമത്തേത് ശരിയായ ജീവിതം ഇനി നാലാമത്തേത് ശരിയായ പരിശ്രമം നാലാമത്തേത് എന്താണ് ശരിയായ പരിശ്രമം റൈറ്റ് എക്സർസൈസ് അല്ലേ ശരിയായ പരിശ്രമം ഇനി അഞ്ചാമത്തേത് നോക്കാം അഞ്ചാമത്തേത് വരുന്നത് ശരിയായ ഓർമ്മ അഞ്ചാമത്തേത് ശരിയായ ഓർമ്മ ശരിയായ ഓർമ്മ എന്ന് പറയുമ്പോൾ റൈറ്റ് മെമ്മറി റൈറ്റ് മെമ്മറി അതാണ് ശരിയായ ഓർമ്മ ഇനി അടുത്തത് എട്ടെണ്ണമാണ് അല്ലേ പറഞ്ഞത് ഇനി ആറാമത്തേത് ആറാമത്തേത് പറയുന്നത് ശരിയായ വീക്ഷണം വീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കാഴ്ചപ്പാട് അല്ലെ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കി കാണുന്നത് എന്നുള്ളത് പറയാം അതിനെയാണ് വീക്ഷണം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്നൊക്കെ പറയുന്നത് അപ്പൊ റൈറ്റ് ഒബ്സർവേഷൻ റൈറ്റ് ഒബ്സർവേഷൻ ആണ് ഏത് ആറാമത്തേത് ഇനി ഏഴാമത്തേത് ശരിയായ തീരുമാനം ശരിയായ തീരുമാനം അതാണ് ഏഴാമത്തെ മാർഗമായിട്ട് അദ്ദേഹം പറയുന്നത് ശരിയായ തീരുമാനം റൈറ്റ് ഡിറ്റർമിനേഷൻ റൈറ്റ് ഡിറ്റർമിനേഷൻ ഇനി എട്ടാമത്തേത് പറയുന്നത് ശരിയായ ധ്യാനം റൈറ്റ് മെഡിറ്റേഷൻ ശരിയായ ധ്യാനം റൈറ്റ് മെഡിറ്റേഷൻ അപ്പൊ ഇത്രയുമാണ് അഷ്ടാംഗ മാർഗങ്ങളിൽ പറയുന്നത് അപ്പോ ബുദ്ധന്റെ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോർ നോബിൾ ട്രൂത്ത്സ് നാല് ആര്യ സത്യങ്ങളും അഷ്ടാംഗ മാർഗങ്ങളുമാണ് അല്ലെ ബുദ്ധന്റെ അടിസ്ഥാന തത്വങ്ങളിൽ അപ്പൊ അതിൽ ഫോർ നോബിൾ ട്രൂത്ത്സ് നാല് ആര്യ സത്യങ്ങൾ എന്താന്ന് പറഞ്ഞു ആ നാല് ആര്യ സത്യങ്ങളിൽ നാലാമത്തെയാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ദുഃഖങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് അഷ്ടാംഗ മാർഗങ്ങൾ സ്വീകരിക്കുക എയ്റ്റ് ഫോൾഡ് പാത്ത് സ്വീകരിക്കുക ആ അഷ്ടാംഗ മാർഗങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തത് പറഞ്ഞു ശരിയായ വാക്ക് റൈറ്റ് സ്പീച്ച് ദെൻ രണ്ടാമത്തത് എന്താണ് ശരിയായ പ്രവൃത്തി റൈറ്റ് ആക്ഷൻ ദെൻ മൂന്നാമത്തത് ശരിയായ ജീവിതം റൈറ്റ് ലൈവ്ലിഹുഡ് നാലാമത്തത് എന്താണ് ശരിയായ പരിശ്രമം റൈറ്റ് എക്സസൈസ് ദെൻ അഞ്ചാമത്തത് ശരിയായ ഓർമ്മ റൈറ്റ് മെമ്മറി ആറാമത്തത് ശരിയായ വീക്ഷണം റൈറ്റ് ഒബ്സർവേഷൻ ഏഴാമത്തത് എന്താണ് ശരിയായ തീരുമാനം റൈറ്റ് ഡിറ്റർമിനേഷൻ ദെൻ എട്ടാമത്തത് ശരിയായ ധ്യാനം റൈറ്റ് മെഡിറ്റേഷൻ ഇത്രയുമാണ് അഷ്ടാംഗ മാർഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ബുദ്ധമത ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ ബുദ്ധമത ഗ്രന്ഥങ്ങൾ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ബുദ്ധമത ഗ്രന്ഥങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് നോക്കാം നമുക്ക് ബുദ്ധന്റെ അനുയായികൾ വൈശാലിയിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ തയ്യാറാക്കിയതാണ് ത്രിപിടിക എന്നുള്ള പേരിൽ അപ്പൊ ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ള പറയുന്നത് ഇപ്പോ നമ്മൾ പറഞ്ഞു ബുദ്ധമതത്തിനും ജൈനമതത്തിനും ഒക്കെ ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ അതില് ബുദ്ധന്റെ അനുയായികൾ വൈശാലി എന്നുള്ള സ്ഥലത്ത് അവിടെ വെച്ച് നടന്നിട്ടുള്ള ഒരു സമ്മേളനത്തില് തയ്യാറാക്കിയതാണ് ത്രിപിടിക എന്നുള്ള പേരിലുള്ള ഒരു പുസ്തകം ത്രിപിടക 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 എന്നുള്ള പേരില് പിന്നെ എന്താണ് ഈ പുസ്തകം അറിയപ്പെടുന്ന എന്താണ് ത്രിപിടക ഇത് എഴുതിയത് പാലി ഭാഷയിലാണ് പാലി ഭാഷ നമ്മൾ പറഞ്ഞു ബുദ്ധമതം പ്രചരിപ്പിച്ചിരുന്നത് ഏത് ഭാഷയിലാണ് സാധാരണക്കാരുടെ ഭാഷയായിട്ടുള്ള പാലി ഭാഷയിലാണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഈ
പിന്നെ ബുദ്ധമത തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പുസ്തകം ത്രിപിടക എന്ന് പറയുന്നത് ബുദ്ധമത തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ത്രിപിടക എന്നുള്ളത് ബുദ്ധന്റെ അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് ത്രിപിടക എന്ന് പറയുന്നത് അപ്പോൾ ഇത് എവിടെ വെച്ചിട്ടാണ് ബുദ്ധന്റെ അനുയായികൾ വൈശാലി എന്ന സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ അവിടെ തയ്യാറാക്കിയതാണ് ത്രിപിടക എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയിലാണ് പാലി ഭാഷയിൽ ത്രിപിടകം എന്നറിയപ്പെടുന്നത് ഇപ്പൊ ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ത്രിപിടകം എന്ന് പറയുമ്പോൾ ഇതിൽ മൂന്നെണ്ണമുണ്ട് ത്രിപിടക എന്ന് പറയുമ്പോൾ അതിൽ മൂന്നെണ്ണം ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ ഒന്നാമത്തതാണ് വിനയപിടകം വിനയപിടകം ഒന്നാമത്തത് ഏതാണ് വിനയപിടക രണ്ടാമത്തത് സുത്തപിടകം സുത്തപിടകം ത്രിപിടകയിൽ മൂന്നെണ്ണം ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ ഒന്നാമത്തത് വിനയപിടക രണ്ടാമത്തത് സുത്തപിടക മൂന്നാമത്തത് അഭിധമ്മ പിടക അഭിധമ്മ പിടക അഭിധമ്മ പിടക ഈ മൂന്നെണ്ണമാണ് ത്രിപിടകയിൽ ഉൾക്കൊള്ളുന്നത് വിനയപിടക സുത്തപിടക അഭിധമ്മ പിടക അപ്പൊ ഇനി ഓരോന്നിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് നോക്കാം വിനയപിടക വിനയപിടക എന്ന് പറയുന്നത് അതിൽ പറയുന്നത് ഭിക്ഷുക്കൾ പാലിക്കേണ്ട അച്ചടക്കം ഭിക്ഷുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ ബുദ്ധമത സന്യാസിമാര് അല്ലെ അവരെയാണ് എന്ത് പറയുന്നത് ഭിക്ഷുക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ബുദ്ധമത ഭിക്ഷുക്കൾ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ആദ്യത്തെ പുസ്തകമായിട്ടുള്ള വിനയപിടകത്തിൽ പറയുന്നത് ബുദ്ധമത ഭിക്ഷുക്കൾ പാലിക്കേണ്ട അച്ചടക്കം ഇനി രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള സുത്തപിടകം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബുദ്ധന്റെ തത്വങ്ങൾ ബുദ്ധന്റെ തത്വങ്ങളാണ് രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള സുത്തപിടകത്തിൽ പറയുന്നത് ഇനി മൂന്നാമത്തെ പുസ്തകമായിട്ടുള്ള അഭിധമ്മ പിടക അതില് ബുദ്ധമത സിദ്ധാന്തങ്ങളുടെ ദാർശനിക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ പുസ്തകമായിട്ടുള്ള അഭിധമ്മ പിടകയിൽ പറയുന്നത് അപ്പൊ ഈ മൂന്ന് പുസ്തകങ്ങൾ ത്രിപിടകങ്ങൾ എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണ് വിനയപിടകയിൽ പറയുന്നത് ബുദ്ധഭിക്ഷുക്കൾ പാലിക്കേണ്ട അച്ചടക്കമാണ് സുത്തപിടകത്തില് ബുദ്ധമത തത്വങ്ങളെ കുറിച്ച് പറയുന്നു അഭിധമ്മ പിടകയിൽ പറയുന്ന കാര്യം എന്താണ് ബുദ്ധമത സിദ്ധാന്തങ്ങളുടെ ദാർശനിക കാര്യങ്ങൾ അല്ലെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ ഇത്രയുമാണ് ത്രിപിടകം എന്ന് പറയുന്നത് ഇനി ഇതിൽ തന്നെ നമ്മൾ ഓരോ പിടകം ഇപ്പൊ ത്രിപിടക എന്ന് പറയും ഈ ഓരോ പിടകവും പിന്നെ നിഗായങ്ങളായിട്ട് ഓരോ പിടകവും അഞ്ച് നിഗായങ്ങൾ എന്ന് പറയുമ്പോൾ ഓള്യം എന്നുള്ളതാണ് പാലി ഭാഷയാണ് എന്ത് ഈ നിഗായം എന്ന് പറയുന്നത് അപ്പൊ അത് ഓള്യം എന്ന് പറഞ്ഞാൽ എന്താ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പറയും അല്ലെ അപ്പൊ ഓരോ ഓള്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയും പുസ്തകത്തിന് ഫസ്റ്റ് ഓള്യം സെക്കൻഡ് ഓള്യം അല്ലെ തേർഡ് വോള്യം എന്നിങ്ങനെ പറയും നമ്മുടെ ബുക്കുകളെ അപ്പൊ അതേപോലെ തന്നെ ഈ ഓരോ പിടകവും അഞ്ച് നിഗായങ്ങൾ അഥവാ വോള്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം ഈ അഞ്ച് നിഗായങ്ങൾ നോക്കൂ കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത് അഞ്ചെണ്ണം ഒന്നാമത്തത് ദിഗനികായ ദിഗനികായാണ് ഒന്നാമത്തത് ഇപ്പൊ എന്താണ് ഓരോന്നും അഞ്ച് നിഗായങ്ങളായിട്ട് ഓരോ പിടകവും അഞ്ച് നിഗായങ്ങൾ അല്ലെങ്കിൽ ഓള്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തതാണ് ദിഗനികായ ഇനി രണ്ടാമത്തത് മഞ്ജിമ നിഗായ മഞ്ജിമ നിഗായ രണ്ടാമത്തത് മഞ്ജിമ നിഗായാണ് മൂന്നാമത്തത് സംയുക്ത നിഗായ മൂന്നാമത്തത് സംയുക്ത നിഗായ നാലാമത്തത് അങ്കുത്തര നിഗായ അങ്കുത്തര നിഗായ ഇനി അഞ്ചാമത്തതാണ് ഗുദ്ധക നിഗായ ഇതാണ് ഈ അഞ്ച് നിഗായങ്ങൾ അഥവാ ഓള്യങ്ങൾ ഓരോ പിടകവും അഞ്ച് നിഗായങ്ങൾ അഥവാ ഓള്യങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് ദിഗനികായ രണ്ടാമത്തത് മഞ്ജിമ നിഗായ മൂന്നാമത്തത് സംയുക്ത നിഗായ നാലാമത്തത് അങ്കുത്തര നിഗായ അഞ്ചാമത്തത് ഗുദ്ധക നിഗായ അപ്പോ ബുദ്ധമത ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട്
പിന്നെ ആ അതെ ആ തത്വങ്ങൾ പറയുന്ന തന്നെയാണ് ഈ പുസ്തകങ്ങൾ. ഇനി അതേപോലെ തന്നെ വേറൊന്ന്, ഇപ്പോ ബുദ്ധമതം ശ്രീലങ്കയിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് ആ കാലത്ത്. ഇപ്പോ പല പ്രദേശങ്ങളിലേക്കും ബുദ്ധമതം വ്യാപിച്ചിരുന്നു, എന്നാൽ ശ്രീലങ്കയിലേക്കും എന്തുണ്ട് ബുദ്ധമതം വ്യാപിച്ചിരുന്നു. അങ്ങനെ ശ്രീലങ്കയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളും ഇതില് ബുദ്ധമതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ട് പുസ്തകങ്ങളാണ് ദീപവംശവും മഹാവംശവും. ഇപ്പൊ ശ്രീലങ്കയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധമത പുസ്തകങ്ങളാണ് ദീപവംശം, ദീപവംശം മഹാവംശം. ശ്രീലങ്കയുമായിട്ട് അപ്പൊ ബുദ്ധമതം ശ്രീലങ്കയിലേക്ക് വ്യാപിച്ചു, അങ്ങനെ അവിടെ ശ്രീലങ്കയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ടായി. ആ രണ്ടെണ്ണമാണ് ദീപവംശവും മഹാവംശവും. ഇത്രയും കാര്യങ്ങളാണ് ബുദ്ധമത ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ബുദ്ധമതത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. ബുദ്ധമതത്തെ കുറിച്ച് പറഞ്ഞു, അതില് ബുദ്ധൻ ജനിച്ചത് എവിടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്, മാതാവ് ആരാണ്, ഭാര്യയുടെ പേരെന്തായിരുന്നു, മകന്റെ പേരെന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അതില് ആദ്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്, ബുദ്ധന്റെ മഹാപരിത്യാഗത്തെ കുറിച്ച്, ഗ്രേറ്റ് റിനൗൺസിയേഷൻ ഓഫ് ബുദ്ധ അല്ലെ, ബുദ്ധന്റെ മഹാപരിത്യാഗം എന്താണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുദ്ധന്റെ മഹത്തായ നാല് ചിഹ്നങ്ങൾ അല്ലെ, ഫോർ ഗ്രേറ്റ് സൈൻസ് ഓഫ് ബുദ്ധ, ആ കാര്യവും പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ, ബുദ്ധന്റെ ഉപദേശങ്ങളാണ് പറഞ്ഞത്. ബുദ്ധന്റെ ഉപദേശങ്ങൾ പറഞ്ഞതില് ഫോർ നോബിൾ ട്രൂത്ത്സ്, അതുപോലെ തന്നെ എയ്റ്റ് ഫോൾഡ് പാത്ത്, നാല് ആര്യ സത്യങ്ങളും അഷ്ടാംഗ മാർഗങ്ങളും, അതാണ് അതില് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു. ബുദ്ധന്റെ ഉപദേശങ്ങളിൽ ആ കാര്യങ്ങൾ എന്താന്നുള്ളതൊക്കെ വിവരിച്ചു. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ബുദ്ധമത ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ്, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് പാർട്ടിൽ വിവരിച്ചത്. അപ്പൊ എന്നത്തെയും പോലെ നിങ്ങൾക്ക് എഴുതി അയച്ചു തരാനുള്ള ക്വസ്റ്റ്യൻ എന്താ, ബുദ്ധന്റെ ഉപദേശങ്ങളെ കുറിച്ച് വിവരിക്കുക, ആ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ബുദ്ധന്റെ ഉപദേശങ്ങളെ കുറിച്ച് വിവരിക്കുക എന്ന് പറയുമ്പോൾ അതില് നാല് ആര്യ സത്യങ്ങൾ അഷ്ടാംഗ മാർഗങ്ങൾ എന്നുള്ളത് വിവരിച്ച് തന്നെ എഴുതണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. എക്സ്പ്ലെയിൻ ദി ടീച്ചിങ്സ് ഓഫ് ബുദ്ധ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി അയച്ചു തരിക. അപ്പൊ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു.